സർക്കിട്ടും മുട്ടടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഷോൺസ് ബാർ. ഷോൺസ് ബാർ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പബ്ബുകളിൽ ഒന്നാണ് എന്നല്ല, ഏറ്റവും പഴക്കമുള്ള പബ്ബാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 1900s പണി കഴിപ്പിക്കപ്പെട്ടതായിട്ട് കരുതപ്പെടുന്നത്. അതിൻ്റെ പേരിൽ ഇവരൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അയർലൻഡിലെ ഏറ്റവും പഴയതാണെന്നുള്ളതിൽ തർക്കമില്ല. ലോകത്തിലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്ന ഏറ്റവും പഴയ പബ്ബാണ് എന്നാണ് കരുതപ്പെടുന്നത്. അപ്പം ഞങ്ങൾ ഇതുവഴി ഇങ്ങനെ വെറുതെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ വീട്ടിൽ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ പിന്നെ വീഡിയോ കോൾ മാറ്റി അതൊരു വീഡിയോ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വീട്ടുകാർക്കും കാണാം, എല്ലാവർക്കും കാണാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് സത്യത്തിൽ ഈ വീഡിയോ എടുക്കുന്നത്. നമ്മളീ പണ്ടേതോ പരസ്യത്തിലൊക്കെ പറഞ്ഞതുപോലെ പുറമേ നിന്ന് കാണുമ്പോൾ ചെറിയ ഷോറൂം ആണെങ്കിലും അകത്ത് വിശാലമാണെന്നൊക്കെ പറയുന്ന ഒരു പരസ്യമുണ്ടായിരുന്നു പണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ അവസ്ഥ. നമ്മൾ തുടക്കത്തിൽ ഇങ്ങോട്ട് കയറുമ്പോൾ കുറേ ഇടുങ്ങിയ മുറികളായിട്ടൊക്കെയാണ് തോന്നുക. പക്ഷേ ഇത് വളരെ പുറകിലേക്ക് അതിന് എക്സ്റ്റൻഷൻ ഉണ്ട്, നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഇത് എങ്ങനെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്, അതായത് അവരുടെ ചരിത്രപരമായ അവരുടെ നിർമ്മിതികളെ അല്ലെങ്കിൽ അവരുടെ ചരിത്രത്തെ എത്രത്തോളമാണ് ഈ ആളുകൾ അല്ലെങ്കിൽ യൂറോപ്പിലുള്ളവർ വില കൊടുക്കുന്നത് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ജഗതി ചേട്ടൻ ഏതോ സിനിമ പറഞ്ഞ പോലെ പഴയതായിരുന്നു, ഞാൻ ഓർത്ത് പുത്തം പുതിയതാണ്, സാരമില്ല എന്ന് പറഞ്ഞാണല്ലോ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ്. അപ്പം അതിൽ നിന്നും വ്യത്യസ്തരായി എങ്ങനെയാണ് അവനവൻ്റെ വേരുകളെക്കുറിച്ച് അവനവൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ ഇവർ ബോധവാന്മാരായിരിക്കുന്നതും അതേപോലെ തന്നെ ഇത്രയും പഴയ ഈ നിർമ്മിതി എങ്ങനെയാണ് ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനിൽ അവർ പ്രിസർവ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയൊക്കെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒരു അത്ഭുതകരമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചത് കാണാമെന്ന് കരുതി അങ്ങനെയാണ് വീഡിയോ എടുക്കാനായിട്ട് തീരുമാനിച്ചത്. നമ്മൾ ഈ കാണുന്ന ഫോട്ടോയിൽ പലതിനും ചിലപ്പോൾ നമ്മുടെ അപ്പനപ്പൂപ്പന്മാരെക്കാളും ഒക്കെ പ്രായം കാണും, കാരണം പണ്ട് കാലത്തെടുത്ത ഫോട്ടോസ് വരെ അതിലുണ്ടാവും ഈ വോളിൽ. അങ്ങനെ നിങ്ങൾ സൂക്ഷിച്ച് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പല സാധനങ്ങൾ. ഇപ്പം നമ്മൾ ഈ വോളിൽ ഈ വീഡിയോ എടുത്ത് പോകുന്ന പല കാര്യങ്ങളും പണ്ടുകാലത്തെ പരസ്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഈ അന്നെടുത്ത ഫോട്ടോസ്, അന്ന് കപ്പലിലും മറ്റേ ബോട്ടിലും ഒക്കെ ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങൾ, അതേപോലെ ഈ ഭിത്തിയിലിരിക്കുന്ന ഈ കാണുന്ന ക്ലോക്കൊക്കെ അത്രയും പഴയ സാധനങ്ങളാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴയ ബിൽഡിങ്ങിനോട് ചേർന്ന് ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ പുതിയൊരു എക്സ്റ്റെൻഷൻ ചെയ്തെടുത്തിട്ടുള്ളത് പോലെ, അതായത് അത്രയും പഴക്കമില്ലാത്ത ഒരു സ്ഥലമാണ് ഇതൊരു. എന്താ പറയുന്നത്, ബിയർ ഗാർഡൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. സുഹൃത്തുക്കളുടെ കൂടെ വന്നിരിക്കുക, മദ്യപിക്കുക, സന്തോഷകരമായ കാര്യങ്ങൾ സംസാരിക്കുക, എന്താ പറയുക, ഒരു ആഘോഷങ്ങൾ ആസ്വദിക്കുന്ന ഒരു ജനസമൂഹം തന്നെയാണ് യൂറോപ്യന്മാർ. അപ്പോൾ നമ്മളിതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപഠിക്കണം. നമ്മുടെ ഒരു എന്താ പറയുക, മദ്യപാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഒരു എന്താ പറയുന്ന സംസ്കാരം വളരെ ഈ ഇവരുടേതുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പറ്റാവുന്നത്ര മാട് കാടിവെള്ളം കുടിക്കുന്നത് പോലെ കുടിച്ചു തീർക്കുക, വാള് വയ്ക്കുക, കൂമ്പിനിട്ട് കുത്തുക, ബഹളം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതുവരെ മാന്യതയുടെ മുഖം മൂടിയൊക്കെ ഇട്ടിട്ട് പിന്നെ വന്ന് അലമ്പുണ്ടാക്കി കാണിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം മദ്യം എന്ന് പറയുന്നത് അവരുടെ ഒരുപക്ഷെ അവരുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻസിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടൊക്കെ ആവാം. അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവരുടെ എന്താ പറയുക, നിത്യോപയോഗ സാധനങ്ങളിൽ ഒന്നായി തന്നെയാണ് ഇവിടെ മദ്യത്തെ കണക്കാക്കുന്നതും അവരതിനെ ഉപയോഗിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഈ സാധനം കണ്ടോ, ഇത് മദ്യം കള്ളു വാറ്റാൻ ഉപയോഗിച്ചിരുന്ന സാധനം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ അവർ ഓരോ ചെറിയ ചെറിയ സാധനം പോലും അവരെങ്ങനെയാണ് കീപ്പ് ചെയ്ത് അതിനെ എന്താണ് ടൂറിസ്റ്റുകൾക്ക് വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലൊക്കെ പ്രിസേർവ് ചെയ്തേക്കുന്നതെന്നുള്ളത് വളരെ അപ്രീഷ്യബിളായിട്ടുള്ളൊരു കാര്യമാണ്. ഈ കാണുന്ന സ്ഥലമൊക്കെ ഇതിപ്പോൾ ഞങ്ങൾ നട്ടുച്ച നേരത്താണ് ഇങ്ങോട്ട് വന്ന് കയറിയത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത്. പക്ഷെ കുറച്ചുകൂടെ സമയം കഴിയുമ്പോൾ ഇവിടെ ഒന്നും സൂചി കുത്താൻ ഇടം കിട്ടത്തില്ല, ഭയങ്കര തിരക്കായിരിക്കും, എല്ലാവരും ഒരു ആഘോഷത്തിൻ്റെ മൂഡിലായിരിക്കും. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ്, പ്രത്യേകിച്ച് ഈ കൗണ്ടിയിൽ, അതായത് യൂറോപ്പിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന അത്ലോണിൽ. അതിൻ്റെ ചരിത്രത്തിൻ്റെ ഏറ്റവും
നല്ല ഒരു എന്താണ് അവശേഷിപ്പ് എന്നൊക്കെ പറയാവുന്നൊരു സാധനം തന്നെയാണ് ഷോൺസ് ബാർ. പ്രത്യേകിച്ച് അയർലൻഡിനെ സംബന്ധിച്ചിടത്തോളം മദ്യം എന്ന് പറയുന്നത് അയർലൻഡ് ചരിത്രത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം അയർലൻഡിൻ്റെ തന്നെ തനത് മദ്യങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഗിന്നസ് പോലെ, അല്ലെങ്കിൽ ജെമിസൺ വിസ്കി, ഐറിഷ് വിസ്കി, അതുപോലെ തന്നെ സ്മിത്ത് വിക്സ് എന്ന് പറഞ്ഞൊരു ഐറിഷ് ഐലുണ്ട്. അത് ഇവിടുത്തെ കൗണ്ടി കിൽക്കനിയുടെ തന്നെ തനതായിട്ടുള്ള ഒരു അവിടെ തന്നെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അങ്ങനെ ഈ ഞാൻ പറഞ്ഞത് ഐറിഷ് വിസ്കി പണ്ട് കാലത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്കോച്ച് വിസ്കിയെക്കാളിലും മുന്നേ നിലവിൽ വന്നൊരു സാധനമാണ്, കണ്ടുപിടിക്കപ്പെട്ടൊരു സാധനമാണ്. പിന്നീട് വിലക്കുറവ് കൊണ്ടോ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ സ്കോച്ച് വിസ്കി കൂടുതൽ പ്രചാരം നേടുകയായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ സ്കോച്ച് വിസ്കി എന്നാണ് ആളുകൾ കൂടുതൽ ഉപയോഗിക്കാറുമൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ അങ്ങനെ മദ്യത്തിന് തന്നെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് എന്താണ് പറയുന്നത്, ലോക മദ്യ ചരിത്രത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥാനം അയർലൻഡിനുണ്ടെന്ന് പറയുന്നത്. ഈ കാണുന്ന ഇത് ബിയർ എന്താ ഗാർഡൻ എന്നാണ് ഈ പറയുന്നവർ, പുറത്തിരുന്നിങ്ങനെ മദ്യപിക്കുക. അപ്പോൾ ഈ സത്യത്തിൽ ഈ ഷോൺസ് ബാർ നിൽക്കുന്നത് അയർലൻഡിലെ ഏറ്റവും വലിയ നദിയായിട്ടുള്ള റിവർ ഷാനോണിൻ്റെ കരയിലാണ്. അവിടെ ഇങ്ങനെ ക്രൂയിസ് ബോട്ടുകളൊക്കെ കെട്ടിയിട്ടുണ്ട്. അതിലാളുകൾ താമസിക്കുന്നുണ്ട്, അതിലാളുകൾ യാത്ര ചെയ്യാറുണ്ട്. ദേ കണ്ടോ, അയർലൻഡിലെ ഓൾഡസ്റ്റ് പബ്ബാണ് 900 AD എന്ന് എഴുതിയിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.